മുസ്ലിം ലീഗ് വിളക്കുടി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരവൊരുക്കി. SSLC പ്ലസ് ടു പരീക്ഷാ വിജയികളെയും കുന്നിക്കോട് ആവണേശ്വരം ജമാഅത്ത് മദ്രസകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയുമാണ് അനുമോദിച്ചത്. ഇതോടൊപ്പം കർഷകരെയും ആദരിച്ചു. ആവണീശ്വരം APPM സ്കൂൾ മാനേജർ പത്മ ഗിരീഷ്, ബദറുദ്ദീൻ മേടയിൽ ഉമർ ഷിഹാബ്, ഫിസിയോതെറാപ്പിസ്റ്റ് നിഷാദ് ലത്തീഫ്, മികച്ച കർഷകൻ കൂടിയായ മുൻനിസൈ അഷറഫ്, MES സ്കൂൾ പ്രഥമാധ്യാപിക ചിത്ര, മുസ്ലിം ലീഗ് പ്രവർത്തകരായ അബ്ദുൽ കലാം, അബ്ദുൽ ലത്തീഫ്, കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് ഹബീബ് മുഹമ്മദ് തുടങ്ങി വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര തെളിയിച്ച പ്രമുഖരെ ചടങ്ങിൽ ആദരിച്ചു. കുന്നിക്കോട് സൺ പാലസ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ കർഷക സംഘം സംസ്ഥാന പ്രസിഡന്റ് കുറുക്കോളി മൊയ്തീൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. ജീവൻ കൊടുക്കുന്ന കഥയും ചോരി വലിപ്പിക്കുന്ന കഥയും ഒക്കെയാണ്. എന്നാൽ ഒരു തുള്ളി ചോരി വലിക്കാതെ, ഒരു ജീവൻ പോലും പൊലിയാതെ കേരളത്തിൽ അല്ല ഇന്ത്യയിൽ തന്നെ ഒരു വലിയ വലിയ വിപ്ലവം അതുവഴി നടക്കുകയില്ല. 1967 കേരളത്തിലെ ബില്ല് കേരളത്തിലെ നിയമസഭ പാസാക്കിയതോടുകൂടി പിന്നീട് അത് നിയമമായി. എന്നാൽ 1969 എത്തിയപ്പോഴേക്ക് കേരളം പാസാക്കിയിരുന്ന വിദ്യാഭ്യാസ ബില്ല് ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളിലേക്ക് പകർത്തുകയാണ്. മുസ്ലിം ലീഗ് വിളക്കുടി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് KNR അബ്ദുൾ റഷീദ് അധ്യക്ഷനായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറിയുമായ അഡ്വക്കേറ്റ് കാര്യറ നസീർ മുഖ്യ പ്രഭാഷണം നടത്തി. കോൺഗ്രസ് നേതാവ് ജ്യോതികുമാർ ചാമക്കാല മുഖ്യാതിഥിയായി. കുന്നിക്കോട് ഷാജഹാൻ, മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ പുന്നല ഇബ്രാഹിംകുട്ടി, കബീർ ചവറ ജില്ലാ സെക്രട്ടറി, ചന്ദനത്തോപ്പ് ഷെരീഫ്, അനസ് പത്തനാപുരം, ഷിഹാസ് പുന്നല, അനീസ് ലബ്ബ, അസീം കുഞ്ഞ്, IA റഹീം എന്നിവർ ആശംസകൾ അർപ്പിച്ചു. കർഷക സംഘം ജനറൽ സെക്രട്ടറി നാസർ ലബ്ബ സ്വാഗതവും കർഷക സംഘം പ്രസിഡന്റ് അൻസാരി നന്ദിയും പറഞ്ഞു. പ്രമുഖ വിദ്യാഭ്യാസ വിചക്ഷണനും കരിയർ ഗൈഡൻസ് മാസ്റ്ററുമായ ഡോക്ടർ ഉമർ ഷിഹാബ് ഉപരിപഠനങ്ങളെ ആസ്പദമാക്കി ക്ലാസ് നയിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം.